ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ചെവിടിന്റെ സൗണ്ട് ഹെഡ്മിയിൽ നടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സ്നാക്കാണ്. നമുക്കെല്ലാം വേണമല്ലോ, വ്ളോഗും വേണം, സിമ്പിൾ ഡിഷും വേണം, ടിപ്സും വേണം, എല്ലാം ഉൾപ്പെടുന്നതാണല്ലോ നമ്മുടെ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച ശേഷം ഓട്സ്, ഇൻസ്റ്റൻറ്റ് ഓട്സാണ്, സാധാ ഓട്സ് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ്സോ, ഏതാണ് അളവെടുക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതേ അളവെടുത്താൽ മതി. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേ ഒരു ചെറിയൊരു മണം വരും. ഇപ്പം അതാ ചൂടായി, നല്ല മണം വന്നു, ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങി. ഇത് മതി, അതല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് മധുരം എത്ര വേണോ അത്ര എടുക്കാം. ഞാനിപ്പോൾ ആ കപ്പിന് അരക്കപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ അരിക്കേണ്ട, അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അങ്ങ് ഇട്ടാൽ മതി. ഇത് പക്ഷേ എനിക്ക് അത്ര വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചൊരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ചിട്ടുള്ളൂ, 2-3 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതിൽ അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്ന് ഉരുക്കി അരിച്ചെടുക്കാനാണേ. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് ചീകി ഇട്ടാൽ മതി, കാരണം ഒരു അഴുക്കും ഇല്ലാത്ത നല്ല ശർക്കരയും കിട്ടാറുണ്ട്. അപ്പോൾ ഇത് അഴുക്കാണ്, അതിന് വെട്ടി മാറ്റാം. ഈ നാട്ടിലെ ശർക്കരയ്ക്കാണെന്ന് തോന്നുന്നു ഇത്ര അഴുക്ക്. ഞാൻ ബോംബെയിലെ ശർക്കര യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഇച്ചിരി അഴുക്കില്ലാത്ത ശർക്കരയായിരുന്നു കിട്ടുന്നത്. അറിയത്തില്ല ഇനി ഏതാ നല്ലതെന്ന്. അത് പക്ഷേ അധികം കറുത്ത കളറും ഇല്ല. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയ പാനാണ്, ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം ഈ പാനാണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും വറക്കാനുണ്ടെങ്കിൽ അതിനും. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. അപ്പോൾ ശർക്കര അരിച്ച് വീണ്ടും ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പീനട്ട് ബട്ടർ, ഞാൻ ക്രഞ്ചിയാണ് എടുത്തേക്കുന്നേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒപ്പം തന്നെ ഒരു 2 പിടി തേങ്ങ. തേങ്ങ ഇപ്പം ചിരകിയെടുത്ത തേങ്ങയാണേ, പകരം നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാമേ. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ്, അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കുവാണേ. ഇത്തിരി ഒന്ന് മിക്സ് ആയ ശേഷം നമുക്ക് തീ കത്തിക്കാം. തീ ഏറ്റവും സ്ലോ ആയിട്ടിട്ടാൽ മതി. അപ്പൊ ശർക്കരയ്ക്ക് ഉപ്പുണ്ട്, നമ്മുടെ പീനട്ട് ബട്ടറും എൻ്റെ ഉപ്പുള്ളതാ, അതുകൊണ്ടാണ് ഞാനിപ്പം എക്സ്ട്രാ ഉപ്പ് ചേർക്കാൻ. നമ്മൾ ചെറുതായിട്ട് തീ കത്തിച്ചിട്ടുണ്ട്, അന്നേരമാണ് ഇത് ഇത്തിരി കൂടി ലൂസായി ഈ പാത്രത്തിൽ നിന്ന് വിട്ടു തരാൻ തുടങ്ങുന്നത്. അപ്പോൾ തീ കൂട്ടിയും കുറച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരണം, അതാണ് പരുവം. ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ പാത്രത്തിൽ നിന്നും എടുക്കരുത്. നന്നായിട്ട് അത് മൊത്തം ആ പാത്രത്തിൽ നിന്ന് ഇളകി നന്നായിട്ട് വിട്ട് വരണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണ്ട ഉരുട്ടുമ്പോൾ ഒട്ടിപ്പിടിക്കും. നന്നായിട്ട് അത് വറ്റിക്കണം, ആ വെള്ളം നന്നായിട്ട് തീയിട്ടൊന്ന് വറ്റിക്കണം, എങ്കിലേ നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റത്തുള്ളൂ. ഇതാ കണ്ടോ, കൈ പിടിക്കുകയോ ഒന്നുമില്ല. ആദ്യം ലോ ഫ്ലെയിമായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലതായിട്ട് ഇത്തിരി തീ കൂട്ടിയിട്ട് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയം വരെ ഇളക്കണം. ചൂടോടാണ് പിടിക്കുന്നത്, നല്ല ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉരുളയായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നിരത്തി വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് തണുത്ത ശേഷം പീസ് പീസാക്കി അലുവാക്ക കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ വേണേലും ചെയ്യാം. അപ്പൊ നമ്മളിത് ചൂടാക്കുമ്പോൾ നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ലേ പാത്രത്തിൽ നിന്ന് വിട്ട് വന്നില്ല എങ്കിൽ നമ്മൾ ഇതുപോലെ ഉരുട്ടുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും, അതാണ് നമ്മുടെ പരുവം എന്ന് പറയുന്നതും. ഇതിപ്പോ കണ്ടില്ലേ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പതാ ഇത്രയും, എന്താണ് ഇതിന് പറയണ്ടേ എനിക്കറിയത്തില്ല കേട്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം. പുറത്ത് വെച്ചിരുന്നാലും മതി, കുഴപ്പമില്ല.
ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എങ്കിലും ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ കുറച്ചു നേരം ഒന്ന് വെച്ചൊന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കട്ടെ. ഇപ്പം നന്നായിട്ട് സെറ്റായി. ഒരു 3-4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. നല്ല കട്ടിയായി, കഴിക്കാൻ നല്ല പരുവമാണേ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനെടുത്ത് കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തേക്ക് എളുപ്പമല്ലേ ഉണ്ടാക്കാനും. ഉണ്ടാക്കി വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മധുരം, ഇത്രയും ഇത് നന്നായിട്ട് മധുരമുണ്ട്. ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ശർക്കരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാ. പിന്നെ കൊറേ കൊറേ ഉരുണ്ട ഷേപ്പ് കിട്ടിയാ കൊള്ളാം. അത് നമ്മൾ ഉരുട്ടുന്നതിന് അനുസരിച്ചിരിക്കും. ഗോലി പോലുള്ള ഉരുളയില്ല. ബാക്കി ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാ. കൊള്ളാലോ. കൊള്ളാം. ഞാൻ വാക്സിൻ എടുക്കാൻ പോവാണേ. ഇതിനെ ഇച്ചിരി ഇങ്ങനെ കാണാൻ വേണ്ടി.